أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ഷിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, അവിടെ അവിടെ ചെന്ന് അവിടെ സിഹർ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പൂജാരികൾക്ക് ചെയ്യുന്ന സിഹറല്ലേ പച്ചയായ സിഹർ. ഒരുപക്ഷെ ഒരു അസുഖം വന്ന്, പ്രയാസം വന്ന്, എത്ര ഖുർആനോതി മന്ത്രിച്ചൂതി കൊടുത്തിട്ടും ശരിയാവാത്ത അസുഖം, ചിലർ പറയും ഒന്നുമില്ല, ഒരു 8 രൂപ ദക്ഷിണ അവിടെ കൊടുത്തേക്കണം ശരിയാവുമെന്ന്. ഈമാനില്ലാത്തവൻ പോകും, ചിലപ്പോൾ ശരിയാവും ചെയ്യും. എങ്ങനെ ശരിയായി? പിശാചിനെ കൊണ്ട് അള്ളാഹു ഇടപെടുത്തുന്നതാണ്. ഇതൊക്കെ റബ്ബ് ചെയ്യുന്ന പരീക്ഷണങ്ങളാണ്. നീ പിടിച്ചു നിൽക്കുന്നുണ്ടോ? എത്ര കാലം ഞാൻ ഈ അസുഖം നിനക്ക് വരണമെന്ന് തീരുമാനിച്ചു, അതുവരെ നീ പിടിച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുന്നു അല്ലാഹു തആല. നമ്മൾ ക്ഷമ കിട്ടാതെ പോവാണ്. അമ്പലത്തിലേക്കെങ്കിൽ അമ്പലത്തിന്റെ കുട്ടിക്ക് ശിഫയാകട്ടെ, പൂജാരിയാണെങ്കിൽ പൂജാരി, സിഹർ ചെയ്യുന്ന ആളാണെങ്കിൽ അതാകട്ടെ. ഇതൊക്കെ ഇസ്ലാം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മുഅ്മിനീൻ. ഇതിലാർക്കും സംശയമില്ല, ഒരു സംഘടനക്കാർക്കും ഇതിൽ സംശയമില്ല. ഇത് ഹറാമ് ഹറാമ് തന്നെയാണ്. അഹ്ലുൽ സുന്നൻ വൽ ജമാഅത്തിന്റെ അഖീദയും അത് തന്നെയാണ്. മൻ അതാ കാഹിനൻ ഔ അറാഫൻ, ഇങ്ങനെ പൂജാരികളെയോ അതല്ലെങ്കിൽ ശകുനം നോക്കുന്ന ആളുകളെയോ നിങ്ങൾ ചെല്ലുകയും അവര് പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഇസ്ലാമിൽ അവർ അവിശ്വസിച്ചിരിക്കുന്നു. കഫറ ബിമ ഉൻസില അലാ മുഹമ്മദ്. എന്തൊരു ഗൗരവമാണ്! ആർക്കും കൈ നീട്ടി കൊടുക്കണ്ട, കൈ വായിക്കാനേ. എന്റെ കൈയൊന്ന് നോക്കിത്തായോ, ആയുസുണ്ടോ ഇല്ലേ? നിങ്ങൾ നാളെ മരിക്കുകയാണെങ്കിൽ തന്നെ ഒരു പറഞ്ഞുതരും. അവർക്ക് പറയാൻ പറ്റുമോ? അവർക്ക് പറയാൻ അറിയുമോ? വെറുതെ എങ്ങനെ പറയാൻ? പിശാച്ച് ചിലതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അള്ളാഹുവിന്റെ മലക്കുകളിൽ നിന്ന് കട്ടുകേട്ട് വന്നിട്ട് സൂറത്തുൽ ജിന്നിൽ ജിന്നുകൾ പറയുന്ന വിഷയം അള്ളാഹു പറയുന്നു, ഞങ്ങൾ ശൈത്താൻമാർ എന്ത് ചെയ്യും? ആകാശത്ത് പോയിട്ട് മലക്കുകളുടെ കോൺവെർസേഷനൊക്കെ ചോർത്തിയെടുക്കുന്ന പോലെ ഞങ്ങൾക്കുണ്ട്. അത് ഭൂമിയിലെ ഈ ഭാഗ്യം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ചെന്ന് പറഞ്ഞു കൊടുക്കും, അവരതും പിടിച്ച് മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും. അപ്പൊ അങ്ങനെയാണ് ചില വിഷയങ്ങളൊക്കെ. അല്ലാഹ് പറഞ്ഞത് വളരെ ശരിയാണല്ലോ, ഞാൻ ചെല്ലുന്നതിന് മുമ്പെന്നെ ആളത് പറഞ്ഞെന്നല്ലോ, അതൊക്കെ സംഭവിക്കും. അതിലൊന്നും പെട്ടുപോകരുത്. ജിന്നിനെ പിടിക്കലോ ജിന്നു വേത്തുകൂടലോ അതൊന്നും വലിയ അത്ഭുതമല്ല. അതുകൊണ്ടൊന്നും ഇത് കാര്യപ്പെട്ട ആൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ടേ. ഈമാനുണ്ടോ, ഇസ്ലാമുണ്ടോ, ജീവിതത്തിൽ തഖ്വയുണ്ടോ, അത്രക്കാരെ മാത്രം സമീപിച്ചാൽ മതി. അല്ലാതെ കാണാത്തത് പറഞ്ഞു, ഇതൊന്നും അത്ഭുത ശൈത്താന്മാർക്കും ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. മുസ്ലിമീങ്ങൾ തന്നെ കാണും ചിലപ്പോൾ. ശ്രദ്ധിക്കണേ, കാര്യം എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലേ? എല്ലാറ്റിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. പിന്നെന്താ ഇതിലും ഉണ്ട്? അത്ര തന്നെ വിഷയം. അതിലപ്പുറമൊന്നുമില്ല. ശ്രദ്ധിക്കണം, തഖ്വയാണ് നോക്കേണ്ടത്. ഈമാം വിവരമുള്ള ആളാണോ? ഫിഖ് പഠിച്ചിട്ടുണ്ടോ? ഹദീസും ഖുർആനും പഠിച്ചിട്ടുണ്ടോ? ചില വളവന്മാരെന്താ പറയുന്നോ, പൂജാരി പറഞ്ഞു എന്തേ മഹദി ഷെയ്ഖ് തങ്ങളുടെ പേരിൽ യാസീനോദാൻ പാടച്ചോനെ. അപ്പോന്റെ വിചാരി ഇത് പൂജാരി മുസ്ലിമാന്നാ? ഇതേ പൂജാരി എടുത്തിട്ട് ഹിന്ദു ചെന്ന അവരോട് പറഞ്ഞു ഭഗവത് ഓതിക്കുന്നു അവരോടും പറയും. ഇതൊക്കെ തട്ടിപ്പാണ്. മനുഷ്യന്മാരുടെ അഖീദയെ കേടുവരുത്തുകയാണ്, മുസ്ലിമീങ്ങളുടെ അഖീദയെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകലാണ്. സമ്മതിച്ചുകൂടാ? അവർക്ക് അങ്ങനെ ഖുർആനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പൂജപ്പണി നിർത്തിയിട്ട് പള്ളിക്ക് വരുമല്ലേ നിസ്കരിക്കാന്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, വഞ്ചിതരായി പോകരുത്. പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സിഹർ ചെയ്യാൻ വേണ്ടി ആളുകളെ സമീപിക്കുന്ന അധികവും പെണ്ണുങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. നഫാസാതി ഫിൽ ഉഖദ്, പെണ്ണുങ്ങൾക്കായി അസൂയ തോന്നുക. അവൻ അത്ര ഉഷാറാവണ്ട. എത്ര സംഗതികളാണ് മുഅ്മിനീങ്ങളെ, ബേജാറായിപ്പോ ഓരോരുത്തർ ചെയ്യുന്ന ഒരു പണിയുണ്ടാണ്. അള്ളാഹു നല്ല ബോധം നൽകട്ടെ. അക്ബറുൽ ഖബായിർ, വൻദോഷങ്ങളിൽപ്പെട്ട വൻദോഷമാണ് സിഹർ ചെയ്യുന്നത്, ചെയ്യിപ്പിക്കുന്നത്, ആളെ സമീപിക്കുന്നത്, അത് ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വിശുദ്ധ ഖുർആൻ കൊണ്ടാണ് അതിനെ ചികിത്സിക്കേണ്ടത്. സൂറത്തുൽ ബഖറ കൊണ്ട്, ആയത്തുൽ കുർസി കൊണ്ട്. അലിമീങ്ങളും സജ്ജനങ്ങളുമായ സയ്യിദന്മാരായ നല്ല മനുഷ്യന്മാരെ സമീപിച്ച് അവരോട് മന്ത്രിച്ചു ഊതി വാങ്ങിക്കുകയോ അവരോട് ദുആ ചെയ്യാൻ പറയുകയോ സംസം വെള്ളം കുടിക്കുകയോ ആയത്തുൽ കുർസി ഓതുകയോ വിശുദ്ധ ഖുർആൻ മുഴുവനായി ഓതുകയോ, ഇതൊക്കെ അതിന്റെ പരിഹാരം. എന്നല്ലാതെ ഒരു അമ്പലത്തിലും അവിടെ ഇവിടെ നിന്ന് പോകരുതേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ, ഔ തകഹന ഔ തുകുഹീന ലഹു, ഏതെങ്കിലും ഒരാൾ കഹാനത്ത് ചെയ്യുകയോ, അതായത് ഫോർച്യൂൺ ടെല്ലിംഗ്, ഭാവി പ്രവചിക്കുകയോ, ഔ തുകുഹീന ലഹു, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി മറ്റാരെങ്കിലും ചെയ്യിപ്പിക്കുകയോ ചെയ്തു, ഇവരും നമ്മിൽപ്പെട്ടവരല്ല. ഔ സഹറ, ഒരു മനുഷ്യൻ സ്വന്തമായി സിഹർ ചെയ്യുകയോ, ഔ സുഹിറ ലഹു, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്തു കൊടുക്കുകയോ ചെയ്താൽ ആ ചെയ്തു കൊടുത്തവൻ നമ്മിൽ പെട്ടവനല്ല. വമൻ അതാ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഈ
ഈ ലക്ഷണം കാണുന്ന അവലക്ഷണം കാണുന്ന ആളുകളിൽ മൂന്ന് വിഭാഗമാണ് ഉണ്ടാവുക. ചിലരെ ഇങ്ങനെ കാണുമ്പോൾ മുമ്പിലേക്ക് ആരെങ്കിലും ഒന്ന് ഇറങ്ങി, ചിലരൊക്കെ ഈ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക യാത്ര ഉറപ്പുന്ന സമയത്ത് ഒരു കണ്ണുള്ള ഒരാളെ കണ്ട് പടച്ചോൻ്റെ യാത്ര മുടങ്ങി ചിന്തിക്കുന്നവരുണ്ട്. ഒരു കൈയില്ലാത്ത ഒരാൾ, കാലില്ലാത്ത ഒരാൾ, അംഗവൈകല്യങ്ങളോ മാരക അസുഖങ്ങളോ ഉള്ള ഒരാളെ മുമ്പിൽ കണ്ട്, അങ്ങനൊന്നൊരു സംഭവമില്ല. സുബഹി നിസ്കരിച്ച് ദുആഇന്റെ ദുആ സഫർ ചെയ്ത് നിസ്കരിക്കാൻ പറ്റുന്ന നേരാണെങ്കിൽ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് ആ ദുആ യാത്രയിലേക്ക് പുറപ്പെട്ട, അതിൽ എന്ത് കുഴപ്പമുള്ളത്? എവിടെ ഈ നിങ്ങൾ യാത്ര ചെയ്തു? ഹലാലിലേക്ക്, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക്. ഏത് സമയവും ഏത് ദിവസത്തും നിങ്ങൾ പോയിക്കൊള്ളു. ഒരു കുഴപ്പമുണ്ടോ? അതിൽ അവലക്ഷണം കാണാനുണ്ടോ? ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇത്തരം അസുഖം വന്ന ആളുകളെ കണ്ടാൽ നമ്മൾ പറയേണ്ടത് എന്നാ? അല്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ആഫാനീ മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനീ അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. നീയും അല്ലാഹുവിന്റെ പടപ്പാണ്, ഞാനും അല്ലാഹുവിന്റെ പടപ്പാ. അല്ലാഹു നിനക്ക് ഒരു കണ്ണല്ലേ തന്നുള്ളൂ, എനിക്ക് അല്ലാഹു രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഇയാളെ പരീക്ഷിച്ച പോലെ എന്നെ നീ പരീക്ഷിച്ചില്ലല്ലോ പടച്ചവനെ, നിനക്ക് സ്തുതി അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ പ്രയാസമുള്ളവരുടെ അത്തരം അസുഖങ്ങളോ ബുദ്ധിമുട്ടോ ഈ കണ്ടാൾക്കോ കാണുന്നവർക്കോ വരികയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെയ്യേണ്ടത്, കാരണം അതൊരു സിമ്പതിയുടെ വിഷയമാണ്, മനസ്സിൽ വേദന വരേണ്ട ഒരു ഘട്ടമാണ്. ആരാ നമ്മളൊക്കെ ഈ കോലത്തിൽ ജനിക്കണം, നമ്മൾ അള്ളാഹ്ക്ക് എഴുതി കൊടുത്ത റിക്വസ്റ്റ് അല്ലല്ലോ. രോഗം വരുത്തുന്ന അള്ളാഹുവാണ്, അംഗവൈകല്യങ്ങളോടെ ജനിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതിൽ ആ ഉമ്മാക്കും ആ മക്കൾക്കും അത് അനുഭവിക്കുന്നവർക്കും അള്ളാഹു ഒരുപാട് കൂലി കൊടുക്കും. ഈ കുട്ടിക്ക് രോഗമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ തള്ളിപ്പറയി ഒഴിവാക്കേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില ആളൊക്കെ അങ്ങനെ ഉണ്ട്, ഇപ്പോ ചില ഈ നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായി എന്ന് വിചാരിക്കുക, അപ്പോഴേ അറിയുന്നത് അവർക്ക് അസുഖം ഉണ്ടായിരുന്നു, ഇത് പൂഴ്ത്തി വെച്ചിട്ടുണ്ട്, ഗുളി കൊടുക്കുന്ന കുട്ടി അത് വാപ്പ പറഞ്ഞിട്ടില്ല. അവർ ചെയ്യാത്തത് കുറ്റമാണ്, ശരി ആയിക്കോട്ടെ, പക്ഷെ ഈ കുഞ്ഞിന് അതിന്റെ പേര് നിനക്ക് തൊലാക്ക് ചൊല്ലാൻ പറ്റുമോ? ആ അസുഖം അല്ലാഹു നിനക്ക് എന്നാ നീ എന്ത് ചെയ്യും? നമ്മൾ ചിന്തിക്കാറുണ്ട് അങ്ങനെ, നമുക്കും വന്നൂടെ ഇതൊക്കെ. പെണ്ണുങ്ങളുടെ പക്ഷത്തു നിന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ മക്കളില്ലാത്ത വിഷമം വരുമ്പോൾ ഭയങ്കര ഒരു ചർച്ച, അവർ ചിന്തിക്കുന്ന രീതികൾ നോക്കണം. ആണിനാണ് കുഴപ്പമെങ്കിൽ എന്തായാലും പെണ്ണ് ഒപ്പം നിൽക്കുകയാണ്, പെണ്ണിനെ കുഴപ്പമെങ്കിൽ ഉടനെ തലാക്ക് അടുത്ത കല്യാണത്തിലേക്ക് ആലോചിക്കുകയാണ് പുരുഷൻ അല്ലേ? പെണ്ണുങ്ങൾ കേൾക്കേണ്ടതൊക്കെ. പെണ്ണിന് എന്തെങ്കിലും ശാരീരിക കുഴപ്പമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, എന്താ ഭർത്താവ് പറയാ, അവളെ ശരിയാവില്ല. പക്ഷെ ഈ പെണ്ണ് ഭർത്താവിന്റെ കൂടെ എത്രയും കാലം മരിക്കുവോളം നിൽക്കാൻ ഭർത്താവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവള് റെഡിയാണ്. നമ്മൾ വേറെ കല്യാണം കഴിക്കേണ്ടതല്ല ഈ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആ ആർക്കെങ്കിലും ഒരു മുസീബത്ത് കൊടുത്താൽ ആ മുസീബത്ത് അള്ളാഹു നീക്കിത്തരുമോ? പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുക. ഈ മുസീബത്തിന്റെ പേരിൽ എന്ത് ചെയ്യരുത്, ഒരു മനുഷ്യനോട് ദുൽമ ചെയ്യാൻ പാടില്ല. അത് അള്ളാഹു നമുക്ക് തന്നേക്കും. നല്ല ഒന്നാം നമ്പർ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ആളാ, എന്തെങ്കിലും ഒരു ഫുട്ബോൾ കളിക്കുന്ന നേരത്തെ ഒരു അടി കൊണ്ടാ പോരെ, അവന്റെ എല്ലാ ആയുസും തീർന്നില്ലേ, അവന്റെ എല്ലാ കപ്പാസിറ്റിയും തീർന്നില്ലേ? അത്രല്ലേ ഉള്ളൂ മനുഷ്യൻ, അത്രല്ലേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കണം ഇത് അള്ളാഹുവിന്റെ ഇടപെടലുകളാണ്. ആരും ആരെയും കുറ്റപ്പെടുത്താനോ താഴ്ത്തി കാണാനോ ഒന്നുമല്ല. നമുക്ക് ആരോഗ്യം തന്നത് അള്ളാഹു അല്ലേ? നമുക്ക് അസുഖം തരുന്നത് അള്ളാഹുവാ. മറ്റൊരാൾക്ക് അസുഖം കൊടുത്തത് അള്ളാഹുവാണ്, പടച്ചതബിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അള്ളാഹുവേ എനിക്ക് പരീക്ഷണം നീ തരല്ലേ റബ്ബേ, ഇങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുമ്മ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനീ അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. ഇങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും അവലക്ഷണം കാണുന്ന ആൾക്കാർ അല്ലേ? ഇതൊക്കെ ഹിന്ദു സംസ്കാരവും മറ്റു മതങ്ങളുടെ സംസ്കാരങ്ങളുമാ. കണ്ണു ചുമ്മി പുറത്തു വരിക, കണ്ണു തുറക്കുക, കണ്ടാൽ ആ ഐശ്വര്യം ഇല്ലേ, ഇല്ലെങ്കിൽ അവന് ഭാഗ്യക്കേട്. ഇങ്ങനൊരു സംഭവം അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്തതാണ്. പറഞ്ഞു എന്ത്, നിങ്ങൾ കാരണം ഞങ്ങൾക്ക് അവലക്ഷണം തോന്നുന്നുണ്ട്. അവലക്ഷണം നിങ്ങളുടെ കൂടെയാണ്, നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങളുടെ കർമ്മമാണ്, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പണികളാ, ഞങ്ങളല്ല. ആര് പറഞ്ഞു? അമ്പിയാക്കന്മാരുടെ മറുപടി ഇതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയ കുഞ്ഞാൻ അലൈഹിസ്സലാം എന്ന് പറയാം. ചെറിയ മക്കളാണ് നബി തങ്ങളുടെ അഹ്ലു ബൈത്തിൽ പെട്ടവരൊക്കെ അലൈഹിസ്സലാം എന്ന് പറയാൻ പറ്റുന്ന. അതുകൊണ്ട് ഫാത്തിമ ബിയുടെ പേര് പറയുമ്പോഴൊക്കെ അലൈഹിസ്സലാം എന്ന് പറയും, അലിയുൻ അലൈഹിസ്സലാം എന്നൊക്കെ പറയും. ചില കിതാബിലൊക്കെ അങ്ങനെ തന്നെ കാണും, അല്ലാമ റാസി റളിയല്ലാഹുവിനൊക്കെ അങ്ങനെ തന്നെ അലിയുൻ അലൈഹിസ്സലാം എന്ന് എഴുതും. ഒന്നും കുഴപ്പമില്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ അഹ്ലു ബൈത്തിന്റെ പേരിൽ നബി തങ്ങളോട് സലാത്ത് ചൊല്ലുന്ന കൂട്ടത്തിൽ അവർക്കും സലാത്ത് ചൊല്ലാൻ പറ്റും. അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം, നമ്മൾ ഇബ്രാഹിം നബി അല്ല, ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊച്ചു കുഞ്ഞ് മരിച്ചുപോയി. ആ കുഞ്ഞ് മരണപ്പെട്ട അന്നാണ് സൂര്യഗ്രഹണം സംഭവിച്ചത്.
ആൾക്കാരെ മുഴുവനും പിറുപിറുക്കാൻ വേണ്ടി തുടങ്ങി. അല്ല, സൂര്യന് ഗ്രഹണം സംഭവിച്ചത് ഇവ തങ്ങളുടെ പൊന്നുമോൻ വഫാത്തായതിന്റെ പേരിലാണ്, തങ്ങളുടെ കുട്ടി മരിച്ചത് കൊണ്ടാണ് ഇവിടെ സൂര്യഗ്രഹണം ഉണ്ടായത്. ഇങ്ങനൊരു ചർച്ച ജനങ്ങൾ വ്രതം ഉണ്ടാക്കി. ആ നേരത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന നേരത്ത്, കുഞ്ഞിന്റെ വഫാത്തിന്റെ വാർത്ത അറിഞ്ഞിരിക്കുന്ന നേരത്ത് വീട്ടിൽ നിന്ന് പുറത്തു വന്നിട്ട് സ്വഹാബത്തിന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്, അള്ളാഹു ഉണ്ടെന്ന് വിളിച്ചറിയിക്കുന്ന അടയാളമാണ്, ഒളിമങ്ങാതെ പ്രഭമങ്ങാതെ ഭൂമിക്ക് ഊർജം നൽകുന്ന ഈ സൂര്യൻ, രാത്രി നേരത്ത് വഴി കാണിക്കുന്ന സൂര്യൻ എന്ന് വെളിച്ചം അബ്സോർബ് ചെയ്ത് ഭൂമിയിലേക്ക് ടോർച്ചായി വർക്ക് ചെയ്യുന്ന ചന്ദ്രൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്, ഒരാൾ ജനിച്ചാലോ ഒരാൾ മരിച്ചാലോ ഗ്രഹണം സംഭവിക്കുന്നതല്ല ഈ സൂര്യനും ചന്ദ്രനും, അതിന് ഗ്രഹണം സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. എത്ര കൃത്യമായ കോടാനുകോടി കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ മൈലുകൾ വിശാലതയുള്ള അള്ളാഹുവിന്റെ ലോകത്ത് ഇങ്ങനെ ഭൂമി ചന്ദ്രനും, ചന്ദ്രൻ ഭൂമിക്കും, സൂര്യൻ ഭൂമിക്കും, ഭൂമി സൂര്യനും മറയായി വരത്തക്ക രീതിയിൽ ഓർബിറ്റുകൾ ആകാശത്ത് സംവിധാനിച്ചവനാണ് അള്ളാഹു. അതുകൊണ്ട് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന്റെ മഹാത്ഭുതമാണ്. അത് ജനിച്ചതുകൊണ്ടോ എന്റെ കുട്ടി മരിച്ചതുകൊണ്ടോ സംഭവിച്ചതല്ല എന്ന് വലിയൊരു അന്ധവിശ്വാസം തിരുത്തി കൊടുക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.